നെറ്റ്ഫ്ലിക്സിന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നാണ് ഹാർട്ട് ഓഫ് സ്റ്റോൺ. ഗാൽ ഗഡോട്ടും അലിയ ഭട്ടും ഒക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഈ ഒരു സിനിമ ഒരു ആക്ഷൻ സ്പൈ ത്രില്ലർ മോഡിൽ പോകുന്ന ഒരു മൂവിയാണ്. സോ വലിയ പുതുമകളൊന്നും ഇല്ലാത്ത നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് ആക്ഷൻ മൂവിയാണ് ഈ ഒരു ചിത്രം. സോ ഒരു കുറച്ച് ഓവർ ഹൈപ്പ് ഉണ്ടായിരുന്നു തോന്നുന്നു ഈ സിനിമയ്ക്ക്. സോ അത്ര ഹൈപ്പിനുള്ളതൊന്നും ഇല്ലാത്ത ഒരു ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള നെറ്റ്ഫ്ലിക്സിൻ്റെ മറ്റ് ആക്ഷൻ ത്രില്ലർ സിനിമകൾ പോലെ തന്നെയുള്ള ഒരു നോർമൽ മൂവി തന്നെയാണ് ഈ സിനിമ. പക്ഷേ ഇതൊരു ഫ്രാഞ്ചൈസിൻ്റെ തുടക്കമായിട്ട് പുറത്തിറങ്ങുന്ന ഒരു ആദ്യത്തെ മൂവിയാണ്. ഒരു ഫീമെയിലിൻ്റെ ഇത്തരത്തിലുള്ള സ്പൈ ക്യാരക്ടേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഫ്രാഞ്ചൈസ് തന്നെ ഒരു തുടക്കം കുറിക്കുകയാണ്. സോ അതിൻ്റെ ആദ്യ ഇൻസ്റ്റാൾമെൻറ്റാണ് ഈ ഒരു ഹാർട്ട് ഓഫ് സ്റ്റോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ രീതിക്ക് ഒരു ഫ്രാഞ്ചൈസിനെ കിക്ക് ഓഫ് ചെയ്യാൻ പറ്റിയ അത്ര ഗംഭീരമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ലിനിയറായിട്ടുള്ള നമുക്ക് ക്ലീഷേഡായിട്ടുള്ള പ്രിഡിക്റ്റബിളായിട്ടുള്ള വളരെയധികം അറിയാവുന്ന ഒരു സ്റ്റോറി ലൈനുള്ള ഒരു മൂവി. സോ അതിൽ വരുന്ന ഓരോ സീക്വൻസുകളും അതിലെ ആക്ഷൻ സീക്വൻസുകളും വേണമെങ്കിൽ വെറുതെ ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം. ദെൻ ഗാൽ ഗഡോട്ട് ഉണ്ട്. പക്ഷേ ആലിയ ഭട്ടിൻ്റെ കാസ്റ്റിംഗ് എനിക്ക് അത്ര അങ്ങോട്ട് പറ്റിയില്ല. ഒരു വലിയ ഗുമ്മില്ലാത്ത ഒരു ക്യാരക്ടർ പോലെ എനിക്ക് തോന്നിയത്. ആ ഒരു ആക്ട്രസിന് പറ്റിയ ആപ്റ്റായിട്ടുള്ള റോളായിട്ട് എനിക്ക് തോന്നിയില്ല. ആ ഒരു ക്യാരക്ടറിന് അത്ര പവർഫുള്ളായിട്ടൊന്നും കൊണ്ടുവരാൻ ആലിയ ഭട്ടിന് പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പക്ഷേ ഗാൽ ഗഡോട്ട് അടിപൊളിയാണ്, അത് നമുക്ക് ഓൾറെഡി അറിയാം. സോ ഗൾഗഡിറ്റിന് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ രസമാണ്. സോ അതുകൊണ്ട് വേണമെങ്കിൽ ഒരു വട്ടം വേണമെങ്കിൽ ഒന്ന് കാണാൻ പറ്റുന്നൊരു മൂവി. സോ സ്ഥിരം ഈ രീതിയിലുള്ള ആക്ഷൻ സ്പൈ ത്രില്ലർ ചിത്രങ്ങളൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന അടുത്ത സീൻ എന്താണ്, നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിലും ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്കെയിൽ ഗംഭീരമാണ്. കാരണം നെറ്റ്ഫ്ലിക്സ് ഒരുപാട് പൈസ ഇറക്കിയിട്ടുള്ളൊരു സിനിമയാണ് ഈ ഒരു ഹാർട്ട് ഓഫ് സ്റ്റോൺ. സോ വലിയ പ്രൊഡക്ഷൻ സ്കെയിലുള്ള കൂടുതലും സി ജി വർക്കുകളാണെങ്കിൽ തന്നെ നല്ല ക്രിയേറ്റീവായിട്ട് തന്നെ പല സാധനങ്ങളും ചെയ്തിട്ടുണ്ട് സിനിമയിൽ. സോ അതിലൊന്നും മോശമൊന്നുമില്ല. തന്നെ ഉപയോഗിക്കുന്ന ആക്ഷൻ സീക്വൻസുകളൊക്കെ തന്നെ ഹാൻഡ് ടു ഹാൻഡ് കോംബാക്റ്റുകളൊക്കെ വളരെ ഫാസ്റ്റ് പേസറായിട്ടും കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടൊക്കെ ചെയ്യാനൊക്കെ ഒരു പറ്റുന്നുണ്ട്, ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ സ്ഥിരം കാണില്ല ഈ പർട്ടിക്കുലർ സ്റ്റോറി ലൈനോ അല്ലെങ്കിൽ പ്രത്യേകത കഥയൊന്നുമില്ല. ജസ്റ്റ് എന്തൊരു സാധനം കാണിക്കണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ഇങ്ങനെ പല പല രാജ്യങ്ങളിൽ ഇങ്ങനെ മാറി മാറി പോയിട്ട് കടന്ന് പരാക്രമം കാണിക്കുന്ന കുറേ സാധനങ്ങൾ. അത്തരത്തിലുള്ള ഒരു സ്ഥിരം കാണുന്ന ഒരു ആക്ഷൻ സ്പൈ ത്രില്ലർ മോഡിലുള്ള സിനിമയാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വട്ടം ഒന്ന് വെറുതെ ഒന്ന് കണ്ടുവെക്കാൻ പറ്റുന്ന, എന്നാലും കാണുന്ന നിർബന്ധമൊന്നുമില്ലാത്ത ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടി കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഈ ഒരു ചിത്രം. ഓൾറെഡി ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.